എന്നെ സംബന്ധിച്ച് ഇത് കഥകളിയുടെ പുതിയൊരു പാഠമാണ്. പരമാചാര്യന്മാർ പ്രയത്നിച്ച് വളർത്തിയെടുത്ത ഈ കഥകളി എന്ന ഈ കലാരൂപം ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നെങ്കിലും അത് അതാത് ദിക്കിൽ പോയി കലാകാരന്മാർ നേരിട്ട് അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ വളർന്നു വന്ന് ഇന്ന് വളരെയേറെ കാലം മാറിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ കഥകളുടെ വളർച്ച നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും ഇന്ന് ആളുകൾക്ക് തന്നെ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഈ കഥകളിയുടെ ഭാഷ എന്ന ഇതിൻ്റെ മുദ്രകൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്? ഇപ്പോൾ കഥകളിയിലെ കല്ലുവഴി സമ്പ്രദായവും കപ്പിളിങ്ങാട് സമ്പ്രദായത്തിലും മാറി മാറി പ്രയോഗിക്കേണ്ട രീതികളും എല്ലാം ചേർത്ത് ഇണക്കിക്കൊണ്ട് പുതിയ കുറേ ചെറുപ്പക്കാർ ഇതിനു വേണ്ടിയിട്ട് കഥയുടെ വളർച്ചയ്ക്കും പുതിയ ആസ്വാദക തലമുറയെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് ഇതിനൊരു വ്യാകരണം എന്ന നിലയ്ക്ക് ഇൻ്റർനെറ്റ് വഴി ഇതിൻ്റെ മുദ്രകളുടെ ഒരു വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് കൂടി ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ശിഷ്യ തെക്കൻകളരിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്കും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. ഇതിലൂടെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന ആ വഴിയിലൂടെ ഒരു കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചപ്പോൾ പല അറിവുകളും പുതുതായിട്ടുണ്ടാവുകയും ഇനിയും പോരാത്തത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെ വിപുലീകരിക്കാൻ എന്നാൽ കഴിയുന്നത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ഇനിയും സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നല്ലൊരു സംരംഭമായി എനിക്ക് തോന്നുന്നു. ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഈ കഥകളി എന്ന് ഇന്ത്യ മഹാരാജ്യവും കഴിഞ്ഞ് വിദേശ രാജ്യങ്ങൾ മൊത്തവും കൈയടക്കിയെങ്കിലും എവിടെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ കഥകളിയുടെ ഈ ഭാഷ ആയ മുദ്രകളെ പറ്റിയിട്ടുള്ള ഈ ഒരു വിശകലനം ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇതിന് വേണ്ടി തുണിഞ്ഞിറങ്ങിയ മഹത് വ്യക്തികളെ, നല്ല മനസ്സുകളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇനിയും ഉത്തരോത്തരം ഇത് അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.